അങ്ങനെ നമ്മുടെ ഗോവിന്ദ് മാധവ് നമ്മുടെ ഗീതുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കട്ടെ. അയ്യപ്പനോട് ഇന്ന് പറയുന്നുണ്ട് ഗീതു എന്നെ ചതിക്കുന്നുണ്ട്, അവളുടെ മനസ്സിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവള് കിഷോറിനെ സഹായിക്കാൻ വേണ്ടിയൊന്നുമല്ല ആ ഒരു ഡീല് എനിക്ക് എന്നെ ഏൽപ്പിച്ചത്, അതായത് ആ ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞത്, അത് മറിച്ച് എന്റെ ബിസിനസ് സഹായിക്കണം, എന്റെ ബിസിനസ് ഉയരണം എന്നുള്ള അവളുടെ ഉറച്ച തീരുമാനം കൊണ്ട് തന്നെയാണ് ഇവളിപ്പോ ഇവിടെ അവളിപ്പോ ഈ കാണിക്കുന്ന നാടകങ്ങളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്ന അവളോട് തന്നെ അവൾ യുദ്ധം ചെയ്യുന്നതാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. പക്ഷെ അവളുടെ യഥാർത്ഥ ജീവിതവും അല്ലെങ്കിൽ അവൾക്ക് ഒരു ഉയർച്ച വരണമെങ്കിൽ അത് ഒരിക്കലും ഇവിടെ നിന്നാൽ പറ്റത്തില്ല. അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രം അവൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വരണം എന്ന് പറഞ്ഞ് അതിനുള്ള ഏക മാർഗം ഞാൻ അവൾക്ക് ഡിവോഴ്സ് നൽകുന്നതെന്ന് പറയുകയാണ്. അപ്പൊ ഇവരുടെ ഈ നമ്മുടെ ഗോവിന്ദിന്റെ അയ്യപ്പനെ സംസാരം കിട്ടുകൊണ്ട് ഗീതുവാണ് അവിടെ പുറത്ത് തന്നെ ഇപ്പോഴുണ്ട്. ഇത് കേട്ടിട്ട് ഗീതുവിനാകെ ഷോക്ക് അടിച്ചവരെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രമേയമാണ് നമുക്ക് ഗീതാഗോവിന്ദ് എന്ന സിനിമ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്.